Hello everyone, ellavarkum namme enmeda pudiyoru video like swagatham. Innu nammal oru KFC style illa oru chicken recipe aitanda vannattulla. Appo endakke idile avashyamulla cheruvugal nokkiyalo. Idu nammal eduthittullathu oru rendu kodam veluthulli. Ine inji eduthittilla ṭa adinu pagaram oru 10 chola 10 alli ennokka varna pole chovannulli. Pinne oru teaspoon Kashmiri chilli powder. വലിയ വേണ്ടിയിട്ടില്ല, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, അത് ഈ ഇഞ്ചി അല്ല വെളുത്തുള്ളി ചുവന്നുള്ളിയുടെ പേസ്റ്റത്തെ വെള്ളമൊക്കെ ആയിട്ട് ഉപ്പൊക്കെ ഒരു വിധമായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും, പിന്നെ ഒരു അര ടീസ്പൂൺ മൈദപ്പൊടിയും, പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും. പിന്നെ ഇതിൽ ആവശ്യമായിട്ടുള്ളത് ഒരു നാരങ്ങയുടെ നീര് ഇവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആ കുരുമുളക് ഒരാൾക്ക് ഇഷ്ടമല്ല കേട്ടാ, കുരുമുളക് ഞങ്ങൾ ഇടില്ലേ. പിന്നെ രണ്ട് മുട്ടയും, പിന്നെ ഇതുപോലെ ഇത് മുട്ട കഴുകിയിട്ടാട്ടോ അതിൽ വെച്ചിരിക്കണം, അത് ഈ ചിക്കൻ്റെ കൂടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു അര കിലോ ചിക്കൻ ബോണോട് കൂടിയിട്ട് തന്നെ, എല്ലോട് കൂടിയാകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയൊക്കെ ഇത് മിക്സാക്കാൻ നോക്കിയാലോ. അങ്ങനെയും പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു പാത്രത്തിലെടുക്കുക, ചിക്കനും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 3-4 മണിക്കൂറിൽ നമ്മൾ ഒന്ന് മസാല ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത്ര നല്ലത്, ഫ്രീസറിനകത്ത് വെക്കണ്ട, താഴെ തന്നെ വെച്ചാൽ മതി. നമുക്ക് മാരിനേഷനൊക്കെ കഴിഞ്ഞ് ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് പുറത്തെടുത്തിട്ട് കാണാം കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞില്ല കേട്ടോ, ഓട്സ്. ഓട്സിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചിക്കനൊക്കെ പൊരിച്ചെടുക്കണം കേട്ടോ. ഓട്സ് നല്ല ഹെൽത്തി സാധനമൊക്കെയാണ്, പക്ഷേ ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ വെച്ചിട്ടൊന്നല്ല നമ്മൾ നോക്കണത്. എന്തായാലും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഈ യോസി സ്റ്റൈലാണല്ലോ. അപ്പം മൈദയിലും പിന്നെ അതുപോലെ ഈ തണുത്ത വെള്ളത്തിൽ പാലിലൊക്കെ മുക്കിയിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് അത്രയും പ്രൊസീജിയറും കാര്യങ്ങളൊന്നുമില്ല, അതിനേക്കാളൊന്നുകൂടെ സിമ്പിളാണ്. പിന്നെ മാരിനേറ്റ് ചെയ്തൊരു വെക്കാനുള്ള ഫ്രിഡ്ജിൽ വെക്കാനുള്ള ഒരു ടൈം മാത്രമേ വേണ്ടുള്ളൂ. ഇനിയിപ്പോൾ 4 മണിക്കൂർ നമുക്ക് ഇല്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, 2 മണിക്കൂർ ഉണ്ടായാലും വലിയ കുഴപ്പമൊന്നുമില്ല. എത്ര കൂടുതലാവുണ്ടോ അത്രയും ആ മസാല അതിനകത്തൊക്കെ നന്നായി പിടിക്കുന്നു മാത്രം. അപ്പോൾ ഇന്ന് ഓട്സിൽ നന്നായി എല്ലാ സൈഡിലും കോട്ട് ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിം ആവണം, എന്നാൽ മാത്രമാണ് ഓട്സിനകത്ത് കൂടെ നമ്മുടെ ചിക്കനും നന്നായിട്ട് കുക്കാവണമല്ലോ. അപ്പോൾ ഇത് ഇത്ര തന്നെ ഉള്ളോ, നന്നായിട്ട് രണ്ട് സൈഡും കുക്കാവുമ്പോൾ എണ്ണയെന്ന് വറുത്ത് കോരാ. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് പുറത്തുനിന്നാണെങ്കിലും സംഘടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഓട്സ് ഇപ്പോൾ ഒരുവിധമുള്ള വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ.
ഞങ്ങളിത് ബണ്ണിൻ്റെ കൂടെയായിട്ടാണ് കഴിച്ചത്. ബണ്ണിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും പിന്നെ അതുപോലെ കുബൂസിൻ്റെ കൂടെയും വെറുതെ ഒക്കെ നല്ല ടേസ്റ്റുള്ള ഒരൈറ്റാണ്. ചൂട്ടോടെ കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. കഴിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വേറെ വീഡിയോസായിട്ട് മറ്റൊരു ദിവസം വരാം. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. ഒരുപാട് വെറൈറ്റികളായിട്ടൊന്നും വരുന്നല്ല, പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ പുതുമകളൊക്കെ ആയിട്ട് വരാൻ മാക്സിമം ട്രൈ ചെയ്യും.